ഇമാം നൈസാബൂരി തങ്ങളെ നുസുഹയിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അന്ന റജുലൻ, ഒരു മനുഷ്യൻ, റാവദ ഇംറഅതിൻ മിൻ നഫ്സ് റാവദ ഇംറഅതൻ അൻ നഫ്സിഹാ, ഒരു പെണ്ണിനെ തെറ്റു ചെയ്യാൻ ക്ഷണിച്ചു. ഒരു മനുഷ്യന്റെ കഥയാണ് ഇമാം നൈസാബൂരി തങ്ങളെ നുസുഹയിൽ രേഖപ്പെടുത്തിയതാണ്. അതിനെ ഇമാം അബ്ദുറഹ്മാൻ സഫൂരി തങ്ങള് അവിടുത്തെ നുസുഹത്തുൽ മജാലിസ് വ മുൻതഖബ് നഫായിസിൽ കൊണ്ടുവന്നതാണ്. ഒരു മനുഷ്യന്റെ കഥയാണ്. റാവദ ഇംറഅതൻ, ആ മനുഷ്യൻ എന്ത് ചെയ്തു? അൻ നഫ്സിഹ, ഒരു പെണ്ണിനെ തെറ്റ് ചെയ്യാൻ ക്ഷണിച്ചു. ഈ പെണ്ണെന്ത് ചെയ്തു എന്നറിയോ? ഫഅഖ്ബറത്ത് സൗജഹാ ബിദാലിക, ഇക്കാര്യം നേരെ തന്റെ ഭർത്താവിനോട് പോയി പറഞ്ഞു. ഇന്നാലിന്ന ചെറുപ്പക്കാരനില്ലേ, മറ്റയാളെ മോനില്ലേ, അയാൾ എന്റെ അടുത്ത് വന്ന് തെറ്റ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചു. നേരെ പോയി പരാതി പറഞ്ഞത് ആരോടാ? ഭർത്താവിനോടാണ്. ഫഖാല ഖൂലി, സുബ്ഹാനല്ലാഹ്, നിങ്ങളോട് വന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വേണ്ട, നിങ്ങളെ കാര്യം മാറ്റി നിർത്താ, എന്നോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ഈ ഭർത്താവ് പറഞ്ഞു, ഫഖാല ഖൂലി, ഓ അങ്ങനെ പറഞ്ഞു, തെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നെ വിളിച്ചോ? ആ അങ്ങനെ ചെയ്തു അല്ലേ, എന്നാ നീ ഒരു കാര്യം ചെയ്യണം, നീ മോനോടൊന്ന് പറയോ, നീ മോനോടൊന്ന് പറയോ. എന്താ പറയേണ്ടത്? അവനോട് നീ പോയി പറയണം, സ്വല്ലി ഖൽഫ സൗജി അർബഈന സ്വബാഹ, ഞാൻ നീ തെറ്റു ചെയ്ത് ചെയ്യാൻ വിളിച്ചില്ലേ, ഞാൻ വരാം, എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിക്കാം. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, വിത്ത് ഒരു കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ നീ ചെയ്താൽ, നീ നിർവഹിച്ചാൽ എന്റെ ശരീരം ഞാൻ നിനക്ക് സമർപ്പിക്കാം. എന്താണ് കണ്ടീഷൻ? എന്റെ ഭർത്താവിനൊരു സ്വഭാവമുണ്ട്. ഈ പെണ്ണിനോട് പറയാൻ പറയാണ് ഭർത്താവ്, എന്റെ ഭർത്താവിനൊരു സ്വഭാവമുണ്ട്, സുബഹി നിസ്കാരം കൃത്യമായി നിസ്കരിക്കും, അഞ്ച് നേരത്തെ നിസ്കാരം നിസ്കരിക്കും. നീ ഒരു കാര്യം ചെയ്യണം, ഒരു 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കരിക്കണോ? കേട്ടല്ലോ, 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് നീ സുബഹി നിസ്കരിക്കണം. എന്നാൽ 41-ാമത്തെ ദിവസം എന്റെ ശരീരം ഞാൻ നിനക്കു തരാ, നിനക്ക് വേണ്ടത് ഞാൻ റെഡിയാണ്. ഈ ഭാര്യ പോയിട്ട് ഭർത്താവ് പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിച്ച ആ ചെറുപ്പക്കാരനോട് പോയി പറഞ്ഞു. പറഞ്ഞപ്പോ ഫഖാല ഫഫഅല, ഇയാൾ അങ്ങനെ തന്നെ ചെയ്തു, ഇയാൾ അങ്ങനെ തന്നെ ചെയ്തു. 40 ദിവസം ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് സുബഹി നിസ്കരിച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോ സുമ്മ ദഅതുഹു ഇലാ നഫ്സിഹ, ഈ പെണ്ണ് അങ്ങോട്ട് പോയി പറഞ്ഞു, 40 ദിവസം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ചല്ലോ, വാ നമുക്ക് തെറ്റു ചെയ്യാം. ഇതങ്ങ് പറഞ്ഞപ്പോ ഫഖാല, നേരത്തെ തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട ഇയാള്, ഇയാളിൽ മാറ്റം വന്നുപോയി. കാരണം എന്താ? ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് 40 ദിവസം സുബഹി കൃത്യമായും നിസ്കരിച്ചവനോ, 41-ാമത്തെ ദിവസം അങ്ങോട്ട് പോയി തെറ്റ് ചെയ്യാൻ വാ എന്ന് വിളിച്ചപ്പോ ഈ മനുഷ്യൻ പറയാണ്, ഇന്നീ തുബുതു ഇലല്ലാഹി അസ്സ വജല്ല, എന്നെ അതിന് കിട്ടൂല, ഈ തെറ്റ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. കാരണം എന്താ? ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിരിക്കുന്നു, ചെയ്ത തെറ്റുകളിൽ നിന്ന് മുഴുവനും എന്റെ കുറ്റകരമായ തെറ്റുപൂർണമായ ആലോചനകളിൽ നിന്ന് വരെ ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോ ഫഅഖ്ബറത് സൗജഹാ, ഈ ഭാര്യ പോയി ഭർത്താവിനോട് സംഭവം പറഞ്ഞു. 40 ദിവസം നിസ്കരിച്ചല്ലേ, ഞാൻ അയാളെ തെറ്റിലേക്ക് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്നെ കിട്ടൂല, കാരണം ഞാൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തിട്ടുണ്ട്. ഫഖാല, ഈ ഭർത്താവ്, ഈ വഴി പറഞ്ഞുകൊടുത്ത ഭർത്താവ് ഭാര്യയോട് പറയാണ്, സദഖല്ലാഹുൽ അദീം, അല്ലാഹ് പറഞ്ഞത് ശരിയല്ലേ, കണ്ടില്ലേപ്പോ, അല്ലാഹ് പറഞ്ഞത് സത്യമായല്ലോ. എന്താ സത്യം? ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നിസ്കാരം എന്നത് ഒരു മനുഷ്യനെ പൂർണമായും തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നത് നിനക്കറിഞ്ഞുവല്ലോ. അപ്പൊ വളരെ ഗുരുതരമായ വിഷയമാണ്.